Welcome back to Amala's Truth Experiment. ഇപ്പൊ സമയം 11:30 AM ആൻഡ് ടെമ്പറേച്ചർ ഇസ് 6 degrees Celsius. ഞാനിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് തിക്സേ മോണസ്റ്ററിയിലേക്കാണ്. ഇത് ലേയിലെ മെയിൻ ടൗണിൽ നിന്ന് ഏകദേശം 26 kilometers ദൂരെ ലേ മണാലി ഹൈവേയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ടിബറ്റിയൻ മോണസ്റ്ററീസും അഥവാ ടെമ്പിൾസും ഒക്കെ ഇവിടെ പൊതുവെ ഗൊമ്പ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ടിബറ്റിലെ ലാസയിലുള്ള പട്ടോല പാലസിനോടുള്ള റിസംബ്ലൻസ് ആണ് ഈ തിക്സേ മോണസ്റ്ററിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. AD 1430 ഗലുപ്ക ബുദ്ധിസത്തിൻ്റെ അണ്ടറിലാണ് ഈ ഒരു മൊണസ്റ്ററി കൺസ്ട്രക്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇതിന് ഏകദേശം 12 നിലകളാണുള്ളത്. ഇത് ഇൻഡസ് വാലിയുടെ റൈറ്റ് സൈഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയാണ് ഇതിൻ്റെ മെയിൻ്റെനൻസ് എല്ലാം ചെയ്യുന്നത്. ഏകദേശം 15 meters നീളമുള്ള മൈത്രേയ സ്റ്റാച്യു സ്ഥിതി ചെയ്യുന്ന മൈത്രേയ ടെമ്പിളാണ് ഈ ഒരു മൊണസ്റ്ററിയിലെ മറ്റൊരു അട്രാക്ഷൻ. 4 വർഷം കൊണ്ട് 2 നിലകളിലായിട്ടാണ് ഈ ഒരു സ്റ്റാച്യുവിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളത്. ശബ്ദവും വെളിച്ചവും ഈ ടെമ്പിളിനുള്ളിലെ പെയിൻറ്റിങ്സിനെയും ഗോൾഡ് കവറിങ്ങിനെയും ഒക്കെ എഫക്റ്റ് ചെയ്യുന്നതുകൊണ്ട് ഫ്ലാഷ് ലൈറ്റ് ഉപയോഗിക്കാതിരിക്കാനും നിശബ്ദത പാലിക്കാനും ഇവിടെ പ്രത്യേകം ബോർഡ് വെച്ചിട്ടുണ്ട്. ടിബറ്റിയൻ സംസ്കാര പ്രകാരം ശുദ്ധമായ സ്നേഹത്തെയും സൗഹൃദത്തെയും പ്രതിനിധീകരിച്ചുകൊണ്ടാണ് വെളുത്ത തുണികൾ സമർപ്പിക്കുന്നത്. ഇത് ദൈവത്തിന് വേണ്ടി മാത്രമല്ല, ആളുകൾ പരസ്പരവും അവരുടെ യാതൊരുവിധ ഇൻറ്റൻഷനും ഇല്ലാത്ത സൗഹൃദത്തെ സൂചിപ്പിച്ചുകൊണ്ട് വെളുത്ത തുണികൾ കൈമാറാറുണ്ട്. മൈത്രേയ ടെമ്പിളിനു പുറമെ താരാ ടെമ്പിൾ, ശ്രീദേവി ടെമ്പിൾ എന്നിങ്ങനെ ഒട്ടനവധി ചെറിയ ക്ഷേത്രങ്ങളും ഈ മോണസ്റ്ററിയുടെ ഉള്ളിലുണ്ട്. ബുദ്ധൻ്റെ വിവിധ ഭാവത്തിലുള്ള വിഗ്രഹങ്ങളും ചുമർ ചിത്രങ്ങളും മരപ്പണികളുമാണ് ഇവിടെയുള്ള പ്രത്യേകത. എല്ലാ വർഷവും സെപ്റ്റംബർ മാസത്തിലെ 17 മുതൽ 19 വരെയുള്ള തീയതികളിലാണ് ലോക പ്രശസ്തമായ ഗുസ്തോർ ഫെസ്റ്റിവൽ ഈ തിക്സേ മൊണസ്റ്ററിയിൽ നടക്കുന്നത്. അതിൻ്റെ ഭാഗമായി ചൈനീസ് ടിബറ്റിയൻ ബുദ്ധിസത്തിൽ നിന്നും ആവിഷ്കരിക്കപ്പെട്ടിട്ടുള്ള മാസ്ക്ഡ് ഡാൻസും ഇവിടെ അരങ്ങേറുന്നതാണ്. മൊണസ്റ്ററിയുടെ ഏറ്റവും മുകളിൽ നിന്നുള്ള കാഴ്ചയും വളരെയധികം മനോഹരമാണ്. ഇപ്പോൾ ഏപ്രിൽ മാസത്തിൻ്റെ ആദ്യ പകുതി ആയതുകൊണ്ട് തന്നെ കൃഷിഭൂമിയെല്ലാം ആകെ വരണ്ടിരിക്കുന്നൊരവസ്ഥയിലാണ് കാണാൻ സാധിക്കുന്നത്. പക്ഷേ മഞ്ഞുരുകി പുഴയിലൂടെ നന്നായിട്ട് വെള്ളം ഒഴുകി തുടങ്ങുമ്പോൾ തന്നെ ഈ ഒരു ഭൂമി മുഴുവൻ പച്ചപ്പ്, അതിൻ്റെ പച്ചപ്പ് തിരിച്ചു പിടിക്കുന്നതായിരിക്കും. അപ്പം ഇത് കാണാൻ വേണ്ടിയിട്ട് കൂടുതൽ ഭംഗിയുള്ള ഒരു കാഴ്ചയായിരിക്കും. തിക്സേ മൊണസ്ട്രിയിൽ നിന്നും നമ്മളിനി പോകുന്നത് ലേ പാലസിലേക്കാണ്. ലേ ടൗണിൽ നിന്ന് വെറും 2 kilometers ദൂരം മാത്രമേ ലേ പാലസിലേക്ക് ഉള്ളൂ. ഏകദേശം 1600 കാലഘട്ടത്തിൽ സെങ്കേ നംഗ്യാലാണ് ഈ പാലസ് പണികഴിപ്പിച്ചിട്ടുള്ളത്. എന്നാൽ 19th century ഡോഗ്ര സൈന്യം ലഡാക്ക് കൈയടക്കിയപ്പോൾ രാജകുടുംബം സ്റ്റോക്ക് പാലസിലേക്ക് മാറി താമസിക്കുകയാണ് ഉണ്ടായത്. ലേ പാലസിൻ്റെ ഭൂരിഭാഗം ഭാഗവും ജീർണിച്ച അവസ്ഥയിലായിരുന്നു ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഈ അടുത്ത കാലത്താണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഇത് പ്രൊട്ടക്റ്റഡ് മോണ്യുമെൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് ഇതിൽ റിനോവേഷൻ ചെയ്തിട്ടുള്ളത്.
നമ്മൾ കണ്ട് പരിചയമുള്ള മറ്റ് പാലസുകളിലുള്ള രീതിയിലുള്ള ആഡംബരങ്ങളൊന്നും തന്നെ എനിക്കിവിടെ കാണാൻ സാധിച്ചിട്ടില്ല. തിക്ഷേ മൊണസ്ട്രിയോട് സമാനമായ രീതിയിൽ മരം കൊണ്ടുള്ള റൂഫിൻ്റെ വർക്ക് മാത്രമേ ഇവിടെയുള്ള ഒരു അട്രാക്ഷനായിട്ട് തോന്നിയിട്ടുള്ളൂ. പാലസിനുള്ളിൽ ഒരു ചെറിയ ബുദ്ധ ടെമ്പിൾ കൂടിയുണ്ട്. അവിടെയുള്ള ചുമർ ചിത്രങ്ങളും പിന്നെ റൂഫിൻ്റെ മരപ്പണികളും ഒക്കെ വളരെയധികം മനോഹരമാണ്. ഒൻപത് നിലകളായിട്ടാണ് ഈ പാലസ് പണി കഴിപ്പിച്ചിട്ടുള്ളത്. താഴെയുള്ള നിലകളെല്ലാം സ്റ്റോർ റൂമായിട്ടും മുകളിലുള്ളത് രാജകുടുംബത്തിൻ്റെ താമസത്തിനും വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. എല്ലാ നിലകളിൽ നിന്നും ലേ സിറ്റിയിലേക്കുള്ള വ്യൂ വളരെയധികം മനോഹരമാണ്. ഈ പാലസിനുള്ളിൽ ഏകദേശം 100 മുറികളുണ്ടെന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ വളരെ ഇടുങ്ങിയതും വെളിച്ചം തീരെ കിടക്കാത്തതുമായ ചെറിയ ചെറിയ മുറികളാണ് ഇവിടെ അധികവും കാണാൻ സാധിച്ചിട്ടുള്ളത്. ഈ പാലസിനുള്ളിൽ തന്നെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഒരു ഗ്യാലറി ഒരുക്കിയിട്ടുണ്ട്. അതിൽ ഈ പാലസിൻ്റെ പഴയ രൂപവും റിനോവേഷന് ശേഷമുള്ള രൂപവും നമുക്ക് ചിത്രങ്ങളിലൂടെ കാണാൻ സാധിക്കുന്നതാണ്. പാലസിൻ്റെ ഏറ്റവും മുകളിലത്തെ നിലയിൽ നിന്നും നമുക്ക് ലേ സിറ്റിയുടെ ഒരു കംപ്ലീറ്റ് വ്യൂ കിട്ടുന്നതാണ്. ചിലപ്പോൾ അതുകൊണ്ട് തന്നെയാവാം പാലസ് പണിയാൻ വേണ്ടി ഈ ഒരിടം തന്നെ തിരഞ്ഞെടുത്തതും. ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇനിയുള്ള വീഡിയോസിൽ ഞാൻ ലേയിൽ നിങ്ങൾ എല്ലാവരും കാത്തിരിക്കുന്ന കൂടുതൽ വിശേഷങ്ങൾ ഞാൻ പങ്കുവയ്ക്കുന്നതായിരിക്കും. അപ്പൊ ഇനിയും കാണുന്നവരായിരിക്കും. ബൈ.